നമസ്കാരം. ഇന്ന് ഭാരതത്തിൽ രാവിലെ 11 മണിയായി എന്നെല്ലാവരും അറിയുന്നത് രാഹുൽ ഗാന്ധി ഇഡിയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുമ്പോഴാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യൽ നടന്നില്ല. രാഹുൽ ഗാന്ധി ആ ചോദ്യം ചെയ്യൽ മാറ്റിവെക്കണമെന്ന് ഇഡിയോട് ആവശ്യപ്പെട്ടിരുന്നു. സോണിയാഗാന്ധിയുടെ ആരോഗ്യാവസ്ഥയുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ അപേക്ഷ ഇഡി സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യലിൽ അത്ര തൃപ്തരല്ല ഇഡി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ആ ചോദ്യങ്ങൾ റെക്കോർഡ് ചെയ്തത് പരിശോധിക്കാനുമെല്ലാം വളരെയധികം സമയമെടുക്കുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഉത്തരങ്ങളിലും ഇഡി തൃപ്തരല്ല എന്നതാണ്. വസ്തുതകൾ വെച്ചുകൊണ്ട് ഇഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി വളരെ ബാലിശമായ ഉത്തരം നൽകുന്നു. അദ്ദേഹം പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു, ചോദ്യം ചെയ്യൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് ഇഡി ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും രാഹുലിനെ ഓരോ ദിവസവും 11 മണിക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴും രാഹുൽ ഇഡിയുടെ മുന്നിലെത്തുമ്പോഴും ഇഡി ഓഫീസിന് മുന്നിലായി വലിയ ജനക്കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ, എംപിമാരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ സംഘടിക്കുകയും പോലീസുമായി സംഘർഷത്തിലേർപ്പെടുകയും പോലീസ് നടപടി ക്ഷണിച്ചു വരുത്തുകയും ഒരു രാഷ്ട്രീയ നാടകം ഡൽഹിയിൽ സൃഷ്ടിക്കുകയുമാണ്. തീർച്ചയായും ഈ ചോദ്യം ചെയ്യലിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. പക്ഷേ ഇത്തരം ചർച്ചകൾ, നാഷണൽ ഹെറോൾഡ് കേസിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഹെറോൾഡ് കേസിൽ എന്ത് ന്യായീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ളത് എന്നത് സംബന്ധിക്കുന്ന ചർച്ചകളിൽ നിന്നെല്ലാം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഒഴിഞ്ഞു മാറുകയാണ്. കഴിഞ്ഞ ദിവസം മലയാള മാധ്യമത്തിൽ നടത്തിയ ഒരു ചർച്ചയിലും കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് വ്യക്തമായ മറുപടി നൽകാൻ നാഷണൽ ഹെറോൾഡ് കേസിൽ കഴിഞ്ഞിട്ടില്ല. മറിച്ച് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന ടോം വടക്കനാണ് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ വായടപ്പിച്ചത്. ടോം വടക്കൻ്റെ മറുവാദം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പൊതുസമൂഹത്തിന് മനസ്സിലാകും ഈ നാഷണൽ ഹെറോൾഡ് കേസിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന്. കാരണം അസോസിയേറ്റ് ജേണൽസ് എന്ന കമ്പനി നാഷണൽ ഹെറോൾഡ് എന്ന പത്രം നടത്തിക്കൊണ്ടുപോകുന്നു. ആ അസോസിയേറ്റ് ജേണൽസ് എന്ന കമ്പനിക്കുണ്ടായ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മറ്റൊരു കമ്പനി അതിനെ ഏറ്റെടുക്കുന്നു, യങ് ഇന്ത്യ എന്ന കമ്പനി ഏറ്റെടുക്കുന്നു. ഈ കമ്പനിയാകട്ടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും മോട്ടിലാൽ വോറയും ഓസ്കാർ ഫെർണാണ്ടസും മാത്രമടങ്ങുന്ന ഒരു കമ്പനിയാണ്. ഇതിൽ ഓസ്കാർ ഫെർണാണ്ടസും മോട്ടിലാൽ വോറയും മരണമടഞ്ഞു കഴിഞ്ഞു, അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്തായാലും ഈ 2000 കോടിയുടെ സ്വത്തുക്കളാണ്, ഭൂമിയടക്കമുള്ള സ്വത്തുക്കളാണ് നാഷണൽ ഹെറോൾഡിൻ്റെ സ്വത്തുക്കൾ ഈ യങ് ഇന്ത്യ എന്ന കമ്പനി സോണിയാഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിയുടെയും കമ്പനി തട്ടിയെടുത്തിരിക്കുന്നത് വെറും 50 ലക്ഷം രൂപയ്ക്ക് എന്നതാണ് കേസ്. പക്ഷേ അത് രാഹുൽ ഗാന്ധി നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയേണ്ടതുണ്ട്. 76% ഈ 2000 കോടി രൂപയിൽ 76% രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെയും സ്വത്തുക്കളാണ്. ഈ സ്വത്തുക്കൾ, രാഹുൽ ഗാന്ധിയുടെ ആ സ്വത്തിൽ നിന്നുണ്ടായ വരുമാനം, ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ ഇൻകം ടാക്സ് വിവരങ്ങളിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന മറുചോദ്യം ടോം വടക്കൻ തന്നെ ഉന്നയിക്കുകയാണ്. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ വായടപ്പിക്കാൻ പഴയ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി വക്താവുമായ ടോം വടക്കന് സാധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാതെ ഞങ്ങളുടെ മടിയിൽ കനമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു, ഇത്തരത്തിലുള്ള ഡയലോഗുകളുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി കോൺഗ്രസിൻ്റെ പുതിയ രാജ്യസഭാംഗം ജബി മേത്തർ അടക്കമുള്ളവർ ഡൽഹിയിൽ വലിയ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. സത്യത്തിൽ നാഷണൽ ഹെറോൾഡ് കേസിൽ ഈ തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പ് പുറത്തായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി അതിൽ പിടിയിലായിക്കഴിഞ്ഞു. ഏതാണ്ട് അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ് തന്നെ ഭയപ്പെടുന്നുണ്ട്. അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടില്ല എങ്കിൽ കൂടി രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും എന്ന ഒരു ഭീതി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായി എങ്ങനെ ഇതിനെ ന്യായീകരിക്കാം, ബി ജെ പിയുടെ ഒരു വേട്ടയാടലായി കരുതിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഇതിനെ മറികടക്കാം, എങ്ങനെ മറികടക്കാം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.